എൻ്റെ പേര് ബിനോയ്. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാൻ വരാൻ കാരണം എൻ്റെ മമ്മിയെ ആണ് ഉടമ്പടി എടുത്തിരുന്നത്. മമ്മി കഴിഞ്ഞ മാർച്ച് 8-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. 2017-ലും 2018-ലും മമ്മിക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ടാകുകയും രണ്ട് പ്രാവശ്യവും ഈ രണ്ട് ബ്ലോക്കുകൾ കാണുകയും അങ്ങനെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയും ചെയ്തിരുന്ന വ്യക്തിയാണ്. അങ്ങനെ 2024 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മമ്മിക്ക് വളരെ കൂടുതലായിട്ട് നെഞ്ചുവേദനയുണ്ടായി. കുനിയാനോ നടക്കുവാനോ മറ്റു വീട്ടിലെ ജോലികൾ ചെയ്യുവാനോ സാധിക്കാത്ത രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ വീണ്ടും ഒരു ആൻജിയോഗ്രാം കൂടെ എടുത്ത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്കത് നോക്കാമെന്ന് പറഞ്ഞു. അതുകൂടാതെ ഡോക്ടർ വളരെ രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞു, ഇനി ഒരു ആൻജിയോപ്ലാസ്റ്റിയും കൂടെ ചെയ്യുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മൾ ഇച്ചിരി ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെയാണ് കടന്നു പോയത്. അതുകൊണ്ട് വീണ്ടും ചെയ്യുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഈ വിഷയം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു ഞങ്ങളുടെ ഒരു ആത്മീയ ഗുരു ഒരു ആൻറ്റി ഞങ്ങളോട് പറഞ്ഞു, കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയി ഇനി പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ, അവിടെ പോയി ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമേ ഇനി ഡോക്ടറെ പോയി കണ്ടാൽ മതി. അങ്ങനെ പറഞ്ഞ അനുസരിച്ച് 2024 മാർച്ച് 8-ാം തീയതി ഞങ്ങളിവിടെ എത്തി. ഇവിടെ വന്ന് അന്ന് ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു. ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ മമ്മിക്ക് ഈ കവാടം കടന്നപ്പോൾ തന്നെ ഭയങ്കര നെഞ്ചുവേദന വരികയും നടക്കാൻ മേലാത്തൊരവസ്ഥയിൽ മമ്മി നിൽക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ടോക്കൺ കിട്ടി. ഞങ്ങൾ ആദ്യമായിട്ട് ടോക്കൺ കിട്ടി ഉടമ്പടി എടുക്കാനായിട്ട് 1-ാം നില മേളത്തെ 2-ാം നിലയിലേക്ക് കയറി പോകണം. സ്റ്റെപ്പ് കയറാൻ മമ്മിക്ക് ഒട്ടും പറ്റുന്നില്ല. ഞങ്ങൾ പപ്പായും ഞാനും പറഞ്ഞു, നമുക്ക് പിടിച്ച് കയറ്റാമെന്ന് പറഞ്ഞു. വേണ്ട, മമ്മി വളരെ സമയമെടുത്തുകൊണ്ട് തന്നെ ഏതാണ്ട് 10-15 മിനിറ്റ് എടുത്ത് ഞങ്ങൾ മേളിൽ ഓരോ സ്റ്റെപ്പും കയറുകയും നിൽക്കുകയും നിന്ന് അങ്ങ് മേളിലെത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മമ്മിക്ക് ഭയങ്കര തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഫ്രണ്ടിലത്തെ നിരയിൽ തന്നെ മമ്മിക്ക് ഒരു സീറ്റ് മമ്മിക്ക് വേണ്ടി അവിടെ ഒഴിച്ചിട്ടിരിക്കുന്ന പോലെ തോന്നി. അവിടെ മമ്മി ഇരുന്നു. ഈ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞു ഉടമ്പടി എടുത്ത് ഇവിടെ അച്ഛനെ കാണാനായിട്ട് മമ്മിയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ട് ഞങ്ങൾ കാണിച്ചു. അങ്ങനെ അച്ഛനെ കാണാൻ ഞങ്ങൾക്ക് അനുവാദം കിട്ടി. ഇവിടെ വന്ന് അച്ഛനെ കാണാനായിട്ട് ഈ അൾത്താരയിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് മമ്മിക്ക് വളരെ പ്രത്യേക ഒരു അനുഭൂതി ഉണ്ടായി. ആ കാര്യങ്ങളൊക്കെ മമ്മി തന്നെ നിങ്ങളോട് സംസാരിക്കും. അങ്ങനെ അതിനുശേഷം മാർച്ച് 16-ാം തീയതി ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ ആൻജിയോഗ്രാം ചെയ്യാനായിട്ട് മമ്മിയെ റൂമിലേക്ക് കൊണ്ടുപോയി. ആ സമയത്ത് ഇതിന് മുൻപ് 2 പ്രാവശ്യം ചെയ്തപ്പോഴും മമ്മിക്ക് ഞരമ്പ് കിട്ടാത്തത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ് അവർ ആൻജിയോഗ്രാം ചെയ്തത്. പക്ഷേ ഈ പ്രാവശ്യം വന്നപ്പോൾ ഡോക്ടറുടെ അടുത്ത് നേഴ്സുമാർ വന്ന് ആദ്യമെല്ലാം ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല. ആ സമയങ്ങളിൽ മമ്മി പ്രാർത്ഥനയോടുകൂടി അമ്മ മാതാവിൻ്റെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഞങ്ങൾ പോയപ്പോഴത്തേക്ക് ഉപ്പും തൈലവും എല്ലാം ഉപയോഗിച്ചതിന് ശേഷമാണ് ഞങ്ങൾ പോയത്, ഡോക്ടറെ കാണാൻ പോയത്. ഡോക്ടർ ഒരു അരമണിക്കൂറിന് ശേഷം ഡോക്ടർ വന്നു. ഡോക്ടർ വന്നപ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു അനുഭൂതി, ഒരു സ്മെല്ല് മമ്മിക്ക് ഫീൽ ചെയ്തതായിട്ട് പറഞ്ഞു. കാരണം ഡോക്ടർ വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു സ്മെല്ല്, അത് മാതാവ് ഡോക്ടറുടെ രൂപത്തിൽ അവിടെ വന്നതായിട്ടാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം അതിനുശേഷം ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ മമ്മിക്ക് ഞരമ്പ് കിട്ടുകയും ഡോക്ടർ ആൻജിയോഗ്രാം ചെയ്യുകയും ചെയ്തു. വെറും 10-15 മിനിറ്റ് കൊണ്ട് ആൻജിയോഗ്രാം പൂർത്തിയാക്കി ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, മമ്മിക്ക് ഹൃദയ സംബന്ധമായ ഒരു അസുഖങ്ങളുമില്ല. അതെല്ലാം തന്നെ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, 90% ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ ബ്ലോക്കിൻ്റെ സൈഡിൽ കൂടെ ബൈപ്പാസ് ചെയ്ത രീതിയിൽ ഒരു പുതിയ ഞരമ്പ് വന്ന് ബ്ലഡ് സർക്കുലേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അതിൻ്റെ സി ഡി ഇട്ട് ഞങ്ങളെ കാണിച്ചു. അപ്പോൾ ഒരു എന്തോ ഒരു അത്ഭുതം സംഭവിച്ചതായിട്ട് ഡോക്ടർ പറഞ്ഞു. അതിനു മുമ്പ് ഈ ഡോക്ടറെ കാണാൻ ഞങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് ഉടമ്പടി എടുത്ത് 8-ാം തീയതി ഉടമ്പടി എടുത്ത് 11-ാം തീയതി മമ്മിയും ജോസഫ് അച്ഛൻ്റെ ആരാധന യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഹൃദയ സംബന്ധമായ ബ്ലോക്കുകളുള്ള 8 പേരെ ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നു എന്ന് ആരാധനയിൽ സോക്കിംഗ് നൽകുന്ന രീതിയിൽ പറഞ്ഞിരുന്നു.
അതിലൊന്ന് മമ്മിയാണെന്ന് മമ്മി പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരുന്നു. അതിൽ അതിന് ശേഷമാണ് ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോവുകയും ഇതെല്ലാം സംഭവിച്ചത്. ഞങ്ങൾക്ക് മമ്മിയെ തിരിച്ചു തന്നതിന് അമ്മ മാതാവിന് 100,000 നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മാതാവ് പല രീതിയിലും പല രൂപത്തിലും പലരുടെ രീതിയിലൂടെയും വന്ന് പ്രവർത്തിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകിയതിനും ഈ സന്നിധിയിൽ വീണ്ടും ഇവിടെ വരാനും ഇന്ന് ഉടമ്പടി പുതുക്കുവാൻ സാധിച്ചതിനുമൊക്കെ അമ്മയോടുള്ള നന്ദി പ്രത്യേകം പറയുന്നു. കൂടുതൽ വിവരങ്ങൾ മമ്മി നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കുന്നതായിരിക്കും. കൃപാസനത്തെക്കുറിച്ചും കൃപാസനത്തെ അമ്മയെക്കുറിച്ചും ഞാൻ എനിക്കറിയാവുന്ന എല്ലാവരോടും പറയുകയും എനിക്ക് വന്ന അനുഭവങ്ങൾ എല്ലാവരോടും അറിയിക്കുകയും ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പാവങ്ങളായ ആൾക്കാർക്ക് ഭക്ഷണമായും വസ്ത്രമായും പണമായും നമ്മളെക്കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആരാധനയിലൊക്കെ സംബന്ധിക്കുന്നുണ്ട്. ഉടമ്പടി പാലിച്ച് ജീവിതകാലം മുഴുവൻ ജീവിക്കുവാനാണ് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കാണാൻ ഞാൻ ഇവിടെ വന്ന് നിന്നപ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല മുല്ലപ്പൂവിൻ്റെ ഒരു സുഗന്ധ അഭിഷേകം അവിടെയുണ്ടായി. അപ്പോൾ എൻ്റെ ശരീരം മുഴുവൻ വിയർക്കുകയും എൻ്റെ ശരീരത്തിൽ കൂടെ നല്ല വിറയൽ പോലെയുള്ള ഒരു പെരുപ്പ് അനുഭവപ്പെടുകയും ചെയ്തു. അപ്പോൾ അമ്മ മാതാവ് എൻ്റെ അടുത്ത് ഉണ്ടെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ആൻജിയോഗ്രാം ചെയ്യുന്ന സമയത്തും എനിക്കിതുപോലെയൊരു സുഗന്ധ അഭിഷേകം ഉണ്ടായി. അമ്മ മാതാവും ഈശോയും എൻ്റെ അടുത്തുണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പായി. എന്ന് വെച്ചാൽ കുന്തിരിക്കത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും ഒരു മണമായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടത്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും അമ്മ ഞങ്ങൾക്ക് ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ തരുന്നുണ്ട്. നിത്യതയെക്കുറിച്ച് സ്നേഹിക്കുവാനും നിത്യതയെക്കുറിച്ച് ചിന്തിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇനിയും കൃപാസനത്തിൽ വരുവാനും ഇതുപോലെ തന്നെ ഉടമ്പടി പുതുക്കുവാനും സാക്ഷ്യം പറയുവാനും ഞങ്ങൾക്ക് സാധിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു. മരുന്നോ ലേപനമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സൗഖ്യപ്പെടുത്തിയത്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ തിരുവചനങ്ങൾ നമ്മോട് അരുളി ചെയ്യുമ്പോൾ ഇവിടെ തനിക്ക് എന്തായിരുന്നു അസുഖമെന്നും അതെങ്ങനെയാണ്, അതായത് ഹാർട്ടിന് 2017 മുതൽ ഹൃദയസംബന്ധമായ രോഗമുള്ള മകളാണ്, 2 പ്രാവശ്യം അഞ്ചിയോപ്ലാസ്റ്റി ചെയ്തയാളാണ്, വീണ്ടും 3rd % ആണ് ബ്ലോക്ക് ഉള്ളത് അല്ലേ, 100% ആയിരുന്നു ബ്ലോക്ക് ഉള്ളത്. അപ്പോഴതൊരു വലിയ റിസ്ക്കായിട്ട് തന്നെ ഉള്ള സന്ദർഭത്തിലാണ് കൃപാസനത്തിലേക്ക് കടന്നു വരികയും അന്ന് തന്നെ ഉടമ്പടി എടുത്ത അന്ന് തന്നെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കാണുവാൻ, അതായത് എത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്ന് തന്നെ ബഹുമാനപ്പെട്ട അച്ഛനെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ മക്കളും കാണുകയാണ്. കണ്ട് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷയിലൂടെ പിന്നീട് കിട്ടിയ കൃപകൾ അതുമൂലം ഈ മകൾക്ക് കിട്ടിയ രോഗസൗഖ്യം, ഇവിടെ വന്നപ്പോഴുണ്ടായ അമ്മയുടെ സാന്നിധ്യം, ഇത് മറ്റൊരു പ്രാർത്ഥനയിലും നമുക്ക് കേൾക്കുവാൻ കഴിയാത്ത ഒന്നാണ്. ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടിയുണ്ട്. അത് സുഗന്ധ അഭിഷേകമാകാം, തണുപ്പാകാം, ഒരു മഞ്ഞ് പോലെ ഒരു കുളിർമയുള്ള അവസ്ഥയാകാം, ചൂടാകാം, ഇങ്ങനെ പല രീതിയിൽ ഇവിടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ വ്യക്തികൾ അവരുടെ സാക്ഷ്യത്തിൽ പറയാറുണ്ട്. അപ്പോൾ ഈ മകൾക്കും അത് അനുഭവിക്കുവാൻ സാധിച്ചുവെന്നും പിന്നീട് ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ പറയുന്ന കാര്യങ്ങളൊക്കെ നാം വ്യക്തമായിട്ട് കേട്ടു. അതിനുശേഷമൊക്കെയാണ് ഇവർ വീണ്ടും ഡോക്ടറെ കാണാൻ പോകുന്നത്. അപ്പോൾ ഡോക്ടർ പറയുന്നതാണ്, അതായത് ബ്ലോക്ക് ഉണ്ടായിരുന്ന സ്ഥലത്ത് പുതിയൊരു ഞരമ്പ്, അവിടെ ബൈപ്പാസ് ചെയ്തതുപോലെ പുതിയൊരു ഞരമ്പ് വച്ചു പിടിപ്പിച്ചിരിക്കുന്നു.
അതുകൊണ്ട് യാതൊരു പിന്നീട് ബ്ലോക്ക് എന്ന് പറയുന്നത് അവിടെ ഇല്ല, നോർമലായിട്ട് ഹാർട്ട് ഫങ്ഷൻ ചെയ്യുന്നു. അതാണ് ഇവർക്ക് കേൾക്കുവാൻ സാധിച്ചത്. ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ എങ്ങനെ ഉപയോഗിച്ചു ഇതെല്ലാം നാം വ്യക്തമായിട്ട് കേട്ടതാണ്. അങ്ങനെ തനിക്ക് കിട്ടിയ സൗഖ്യം അത് അമ്മയുടെ മധ്യസ്ഥതയിൽ തന്നെയാണെന്ന് ഈ അമ്മച്ചിയും അതുപോലെ കുടുംബം ഒന്നാകെ അത് വിശ്വസിക്കുന്നു. അവരത് പ്രഘോഷിക്കുകയാണ്, പ്രഖ്യാപിക്കുകയാണ് ഇന്നിവിടെ. അതുകൊണ്ടാണ് മരുന്നോ ലേപനമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന വചനമാണ് അവരെ സൗഖ്യമാക്കിയത്, സുഖപ്പെടുത്തിയത് എന്ന് തിരുവചനം പറയുമ്പോൾ ഓരോ അനുഭവങ്ങളും നമുക്കത് സ്ഥിരീകരിച്ച് നൽകുന്ന രീതിയിലാണ് പിന്നീട് അമ്മച്ചി തന്നെ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം, താൻ എത്രമാത്രം നിത്യതയെ ലക്ഷ്യമാക്കി തൻ്റെ ജീവിതം തുടരുന്നു, ഇനിയും മുമ്പോട്ട് അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. എല്ലാ ഇത്രയേറെ അസുഖമുണ്ടെങ്കിലും കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുന്നതിന് ഒട്ടും പുറകോട്ട് പോയില്ല. ഇതൊക്കെ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞ കാര്യങ്ങളാണ്. ദൈവം കൂടുതലായി ഇനിയും ഈ വ്യക്തിയെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.